നമസ്കാരം. പിണറായിയും സിപിഎമ്മും യഥാർത്ഥത്തിൽ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുന്നത് മറ്റാരുമല്ല മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ്. വളരെയധികം ഗൗരവകരമായ കാര്യങ്ങളാണ് ജോസഫ് സി മാത്യു തെളിവുകൾ നിരത്തി ഒരു കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നാളെയും ഇവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഇത് വായിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയം വെച്ച നിങ്ങളുടെ തലച്ചോറിലെ പൊടി തട്ടി കണ്ണിലെ രാഷ്ട്രീയ തിമിരം തുടച്ചു നീക്കി ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഒരു എലിപ്പെട്ടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള മോചനം സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം 4 കോടി രൂപ മുടക്കി കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെ 4 പേജിൽ വന്ന പരസ്യം നിങ്ങൾ കണ്ടിരിക്കും. കിഫ്ബി വഴിയുള്ള വികസനം, ഇതിൻ്റെ സത്യാവസ്ഥ ജനമറിയണം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 57,000 കോടിയുടെ 730 പദ്ധതികൾക്ക് കിഫ്ബി വഴി അംഗീകാരം നൽകിയെന്നും സ്കൂളുകൾ ഹൈടെക് ആക്കിയെന്നും റോഡുകളും പാലങ്ങളുമെല്ലാം പണി നടക്കുന്നുവെന്നതും ശരിയാണ്. എന്നാൽ ഈ പണികൾ സൗജന്യമായാണോ നടത്തുന്നത്? അല്ല. പിന്നെ എവിടെ നിന്ന് പണം? അതിനു മാത്രം ഉത്തരമില്ല. അതാണ് നിങ്ങൾ എലിപ്പെട്ടിയിലാകപ്പെട്ട എലിയുടെ അവസ്ഥയിലാണെന്ന് പറഞ്ഞത്. 57,000 കോടിയുടെ പണികൾക്ക് കരാർ നൽകിയപ്പോൾ ആകെ നൽകിയ പണം 4,364 കോടി രൂപ മാത്രമാണ്. അതായത് 52,636 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശികയായി കഴിഞ്ഞു. കിഫ്ബിക്ക് ഇതുവരെ കിട്ടിയത് പെട്രോളിയം സെസ് 1,921 കോടി രൂപ, മോട്ടോർ വെഹിക്കിൾ സെസ് 3,651 കോടി രൂപ, സർക്കാർ ഗ്രാൻഡ് 1,624 കോടി രൂപ, വായ്പകൾ 2,003 കോടി രൂപ, മസാല ബോണ്ട് 2,231 കോടി രൂപ, അങ്ങനെ ആകെ കിട്ടിയത് 11,433 കോടി രൂപ. വിവിധ ബാങ്കുകളിൽ നിന്ന് വാങ്ങിച്ച 2,003 കോടി രൂപയുടെ തിരിച്ചടവ് 2019 ആരംഭിച്ചു. ഇനി മസാല ബോണ്ട് 2,231 കോടി 2024 തിരിച്ചടവ് തുടങ്ങണം. അതായത് അടുത്ത വർഷം മുതൽ സെസ് ഇനത്തിൽ കിട്ടുന്ന തുക മുഴുവനും വായ്പ തിരിച്ചടവിലേക്ക് പോകും. പിന്നെ എവിടെ നിന്ന് പണം വരും? 52,636 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും? ആര് കണ്ടെത്തും? ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ഡോക്ടറേറ്റ് എടുക്കേണ്ടതില്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞനാവുകയും വേണ്ട. അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും ബോധ്യമാവും. ഒരു സംസ്ഥാന സർക്കാരിന് വരുമാനത്തിന് ആനുപാതികമായി മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ വരുമാനം കൂടുന്നില്ല എന്ന് മാത്രമല്ല, ലഭിക്കുന്ന വരുമാനം തികയാതെ കടം വാങ്ങിയാണ് ദൈനംദിന ചിലവ് നടത്തുന്നത്. അതോടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾക്ക് പണമില്ല. ഇതിന് തോമസ് ഐസക്കിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് കിഫ്ബി. വികസന പ്രവർത്തനത്തിന് സർക്കാരിന് പുറത്തുനിന്ന് ഒരു കമ്പനി. ഈ കമ്പനിക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ പുറത്തുനിന്ന് കടമെടുക്കാമെന്നതായിരുന്നു സ്വപ്നം. പക്ഷേ സംസ്ഥാന സർക്കാർ തന്നെ പാപ്പരായി കഴിഞ്ഞുവെന്ന് ബോധ്യമായ ധനകാര്യ സ്ഥാപനങ്ങൾ സർക്കാർ ജാമ്യത്തിൽ വായ്പ നൽകാൻ തയ്യാറാവുന്നില്ല. കിഫ്ബിക്ക് സ്വന്തമായി ആസ്തിയുമില്ല. അതോടെ വായ്പയെന്ന സ്വപ്നം പൊലിഞ്ഞുപോയി. പണികൾ ഒച്ചിൻ്റെ വേഗതയിലേക്ക് മാറി. ആരാന്റെ കയ്യിലെ പണം കണ്ട് ഉണ്ടാക്കിയ സ്വപ്നം ഒരു മായ മാത്രമായി കഴിഞ്ഞു. ഫലം 52,636 കോടി രൂപ കടം കുടിശ്ശികയായി. നിലവിൽ 2,64,385 കോടി കടമുള്ള സർക്കാർ വരുത്തിവച്ച ഈ ബാധ്യത കൊറോണ പ്രതിസന്ധിക്കിടയിൽ തീർക്കണമെങ്കിൽ ജനങ്ങളുടെ കിഡ്നി തന്നെ വിൽക്കേണ്ടി വരും. ഒരു ഭാഗത്ത് ജനം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികൾ വഴി ഉണ്ടാക്കുന്ന ഇത്തരം ബാധ്യതകൾ. ഇനി ഏത് സർക്കാർ വന്നാലും ട്രഷറികൾ തുറക്കാൻ കഴിയില്ല, എല്ലാം കാലിയാക്കി. ഇനി സർക്കാരിന് 1 മാസം കൂടി മാത്രമേ ഉള്ളൂ. തുടർഭരണമെന്ന് ജനത്തോട് പറയുമ്പോൾ തന്നെ അടുത്ത 5 വർഷം ഭരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ നിങ്ങൾ ഈ ബാധ്യതയും ശമ്പള വർധനവിൻ്റെ ബാധ്യതയും അടക്കം എല്ലാം അടുത്ത സർക്കാരിൻ്റെ തലയിൽ മറച്ച് പ്രതിപക്ഷത്തിരുന്ന് സമരങ്ങളുടെ പരമ്പര തീർത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ലക്ഷ്യമെന്നത് പരസ്യമായ രഹസ്യമാണ്. വരുമാനമുണ്ടാക്കാതെ കടം വാങ്ങി ചിലവ് നടത്തുന്ന നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം കൊടും ചതിയാണ്, വഞ്ചനയാണ്, ഒരു തലമുറയോട് ചെയ്യുന്ന മഹാപാതകമാണ്. 4 വർഷം കൊണ്ടാണ് താങ്കൾ സംസ്ഥാനത്തിന്റെ പൊതുകടം ഇരട്ടിയാക്കിയത്. ഇത് താങ്കളുടെ പൂർവികരോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ധനകാര്യമന്ത്രിയോ ചെയ്യാത്ത കടുംകൈ പ്രയോഗമാണ്, കടും വെട്ടാണ്. അടുത്ത സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ശവപ്പറമ്പാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള അങ്ങയുടെ ബുദ്ധി മനുഷ്യ സഹജമല്ല, ക്രൂരതയാണ്. അറിവില്ലാത്ത ജനത്തിന് ഇത് അറിയില്ല. പക്ഷേ ഒരു പ്രകൃതി നിയമമുണ്ട്, അതുമാത്രം താങ്കൾ ഓർക്കുക.
ഇങ്ങനെയാണ് ജോസഫ് സി മാത്യുവിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഒരു നിമിഷം ചിന്തിക്കുക. ഈ സർക്കാർ നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ കൊലക്കത്തി തിരുകി കയറ്റിയാണ് അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതെന്ന്, നാം ഓരോരുത്തരും ആത്മഹത്യയുടെ വക്കിലാണെന്ന്. നിങ്ങളുടെ തലച്ചോർ പണയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ചിന്തിക്കുക, പ്രതികരിക്കുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.